നാട്ടിലെ രാമായണത്തിൻ്റെ പല തരത്തിലുള്ള ആഖ്യാനങ്ങളെപ്പറ്റി ആണ് നമുക്ക് പറയാനുള്ളത്. ഞാനതിൽ മാപ്പിള രാമായണത്തെപ്പറ്റി പറയാം എന്നാണ് ഏറ്റത്. അതിൻ്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ പൊതുവേ ഇന്ത്യക്കാരുടെ ധാരണ അനുസരിച്ച് മുസ്ലിങ്ങളുടെ അറബി കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഭാഷകളാണ് ഒന്ന് പാർസി ഒന്ന് ഉറുദു. ഇതൊരു ധാരണ എന്നുള്ളത് മുഴുവൻ ശരിയല്ല. കാരണം പാർസി മതം എന്ന് പറഞ്ഞ് സൊറാസ്ട്രർ ഉണ്ടാക്കിയ മതമാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങളല്ല. അതുപോലെ ഉറുദു എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ ഭാഷയല്ല. അപ്പോൾ പ്രേംചന്ദ് അതിൽ എഴുതിയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അക്ബറിൻ്റെ കാലത്ത്, മഹാനായ അക്ബർ മുഗൾ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ അൽ ബദായൂനി ഈ രാമായണം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ജഹാംഗീറിൻ്റെ കാലത്ത് ഗിരിധരദാസൻ എന്ന് ഒരു എഴുത്തുകാരൻ വാൽമീകി രാമായണം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ആ കാലത്ത് തന്നെ മുല്ല മസിഹ എന്നൊരു പണ്ഡിതൻ രാമായണ മസിഹി എന്നൊരു കാവ്യം രചിക്കുന്നുണ്ട്. പിന്നെ ഷാജഹാൻ്റെ കാലത്ത് രാമായണ ഫൈജി എന്നൊരു പുസ്തകം ഉണ്ടാവുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ രാമയരുത മാനസം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്, ഉറുദുവിലേക്കൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് നമ്മളീ ജനാധിപത്യത്തിൻ്റെ പലതരം വെല്ലുവിളികളിൽ ഒന്ന് ഉയർത്തുന്നത് ഹിന്ദുത്വക്കാരാണ് എന്ന ഘട്ടത്തിൽ മാത്രം പറയുന്ന ഒരു കാര്യമല്ല ഇതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ അക്ബറിന് അല്ലെങ്കിൽ ജഹാംഗീറിന് അല്ലെങ്കിൽ ഷാജഹാന് അല്ലെങ്കിൽ ഷാജഹാൻ്റെ ജ്യേഷ്ഠൻ ദാരാഷുക്കുവിന്, സോറി, ഔറംഗസീബിൻ്റെ ജ്യേഷ്ഠൻ ഷാജഹാൻ്റെ പുത്രൻ ദാരാഷുക്കു, അവർക്കൊന്നും ഈ രാമായണമോ മഹാഭാരതമോ ഗീതയോ ഇവിടുത്തെ വേദങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ ഒരു പ്രത്യേക മതത്തിന് മാത്രം അവകാശപ്പെട്ടാന്നൊരു തോന്നലുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്ര വസ്തുതകൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ മാപ്പിള രാമായണത്തിലേക്ക് വരാം. അപ്പോൾ 1976 ജൂലൈയിലാണ് എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാപ്പിള രാമായണം കണ്ടെത്തി എന്നൊരു വാർത്ത കേരളത്തിലെ പത്രങ്ങളിൽ വരുന്നത്. റേഡിയോയിലൊക്കെ വന്ന് വലിയ വാർത്തയായിരുന്നു. പിറ്റേന്ന് തന്നെ അത് അഖിലേന്ത്യാ തലത്തിൽ ബംഗാളി, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ്, ഉറുദു പത്രങ്ങളിലൊക്കെ വന്നു. അതൊക്കെ അവിടെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് വെട്ടി അയച്ചു തന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കണ്ടെത്താനിടയായ സാഹചര്യം എന്ന് ഞാൻ പറയാം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് മലയാളം MA ചെയ്തത്. അന്ന് അഴീക്കോട് മാഷാണ് ഞങ്ങളുടെ വകുപ്പ് അധ്യക്ഷൻ. എം എ കഴിഞ്ഞപ്പോൾ ഞാനവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ മാപ്പിളപ്പാട്ടുകളുടെ സാഹിത്യ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണത്തിന് ചേർന്നു. ഞാനൊരു മുഴുവൻ സമയ ഗവേഷകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു അധ്യാപകനുണ്ട്, KK കരുണാകരൻ മാഷ് എന്ന് പറയും, പയ്യന്നൂർക്കാരനാണ്. അദ്ദേഹം പൂരക്കളിയിൽ റിസർച്ച് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ വടകരയിലെ ഏതോ ഒരു സെമിനാർ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ നീ മാപ്പിള രാമായണമെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടില്ല. എന്താ അത്? ഒരാൾ അവിടെ ആ പേരിലൊരു ഒന്ന് രണ്ട് പാട്ട് പാടി, എനിക്ക് നല്ല രസമായിട്ട് തോന്നി എന്ന് പറഞ്ഞു. ആരാ അത്? അയാളുടെ പേര് നമ്പ്യാരുന്ന. എന്താ അതിൻ്റെ വിശദാംശം? വിശദാംശമൊന്നും എനിക്കറിയില്ല. നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായി തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ്, അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഗുപ്തനായർ മാഷ, അദ്ദേഹത്തോട് ചോദിച്ചു. അവിടെ പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ചാത്രനാഥ് അച്ചുണ്ണി മാഷ, അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെ വേണുപോലെ പണിക്കർ, ഞങ്ങളുടെ വേറെ ഒരു ഗുരുനാഥൻ. ആരും ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അപ്പം ഞാൻ ചെന്ന് ലൈബ്രറി ചെന്നിട്ട് എല്ലാ സാഹിത്യ ചരിത്ര കൃതികളും നോക്കി, പിന്നെ രാമായണത്തെപ്പറ്റി ഉണ്ടാകാവുന്നുണ്ട്, അവിടെ ഒന്നും മാപ്പിള രാമായണം എന്നൊരു വാക്കേ ഇല്ല. അപ്പം എനിക്ക് ഒന്നുകൂടി അത് കൗതുകം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കരുണാകരൻ മാഷ എടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ ഇങ്ങനൊരു സാധനം ആർക്കും അറിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഒരു പുതിയ സാധനം ആയിരിക്കാം. അപ്പോൾ മാഷ ആ നമ്പ്യാരുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പ്യാരോ എനിക്കിതൊന്നും അറിയില്ല, എനിക്കറിയുന്നൊരു കാര്യം
നമ്മുടെ സി പി ശിവദാസന് ഇയാളെ അറിയാം. അവർ തമ്മിൽ വലിയ ലോഹ്യം പറയുന്നത് ഞാൻ അവിടുന്ന് കണ്ടു എന്നു. അപ്പോൾ സി പി ശിവദാസൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം നിരൂപകനാണ്, ഞാനുമായിട്ട് സൗഹൃദമുള്ള ആളാണ്. അപ്പം ഞാൻ പിറ്റേന്ന് തന്നെ വടകര ചെന്ന് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടു. കണ്ടപ്പോൾ ശിവദാസൻ മാഷ് പറഞ്ഞു, ആ പാട്ട് പാടി എനിക്ക് ഓർമ്മയുണ്ടോ? മാറ്റൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല ബാക്കി കാര്യങ്ങൾ. നമ്പ്യാരുടെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. നീ പോയിട്ട് വി ടി കുമാരൻ മാഷ് അറിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. ആ എന്നാൽ വി ടി കുമാരൻ മാഷെ എടുത്ത് പോയിട്ട് അത് ഒക്കെ ശേഖരിക്കും, മാഷക്ക് അറിയാം. മാഷ് കണ്ടോ അറിയുന്ന ആളാണ്. മാഷോട്ട് കത്തും വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വി ടി കുമാരൻ മാഷെ എനിക്ക് നേരത്തെ അറിയാം. എന്താ കാര്യം വെച്ചാൽ, ഞങ്ങൾ ഞാൻ അന്നൊക്കെ ഈ ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ ഈ പല സാഹിത്യ സമ്മേളനങ്ങൾക്കൊക്കെ പോയിട്ട് എഴുത്തുകാരെയൊക്കെ കണ്ട് പരിചയമായി. കുമാരൻ മാഷ് എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് ധാരണ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടും വഴിയൊക്കെ പറയുന്നു, നാദാപുരം റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് ശിവദാസൻ മാഷ് ആ വിവരമൊക്കെ പറഞ്ഞെന്ന് ഞാൻ ചെന്ന് കുമാരൻ മാഷ് എടുത്തു പോയി. ആ അപ്പം എന്നെ കണ്ട പുള്ളി ആകെ അമ്പരന്ന്, എന്താടോ വലിയ സന്തോഷമായി തന്നെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഷ് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ? ആ കുഞ്ഞരാമൻ നമ്പി. ആ അപ്പോൾ പറഞ്ഞു, ടി എച്ച് കുഞ്ഞരാമൻ നമ്പിയായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ഇങ്ങനെ കുറേ പാട്ടുകൾ അറിയാം, അയാൾ പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്കപ്പം എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് അതിനൊരു പ്രാധാന്യം തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് പകർത്തി എടുക്കണം തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് പുറത്തറിയിക്കണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുമാരൻ മാഷ് അപ്പം തന്നെ ഒരു കത്തെഴുത്തന്നു, അതായത് ഈ വരുന്ന കാരശ്ശേരിയാണ്, എൻ്റെ സുഹൃത്താണ്, വേണ്ട സഹായമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് മാഷ് പറഞ്ഞെന്ന വിവരമനുസരിച്ച് ഞാൻ വീണ്ടും വടകര വന്ന് വടകര ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് കുട്ടോത്ത് എന്ന സ്ഥലത്തിൻ്റെ പേര്. ടി എച്ച് കുഞ്ഞരാമൻ നമ്പ്യാർ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണിപ്പോൾ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ പി പവിത്രൻ. പവിത്രൻ്റെ അനുജൻ ദിനേശൻ പുത്തലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അവരൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ്. അപ്പം ഞാൻ ചെന്ന് നമ്പ്യാരോട് ചോദിച്ചു, ഇത് കുഞ്ഞനാ നമ്പ്യാരുടെ വീടില്ലേ? അതെ. നമ്പ്യാർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ഞാനാണ്. കയറിയിരിക്കുന്നു. അപ്പോൾ എന്താ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കത്തിട്ടു. അപ്പോൾ നമ്പ്യാർ ചോദിച്ചു, ഇതിനെന്തിനാ കത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ കാര്യങ്ങളൊരു പുള്ളി പാടാൻ തുടങ്ങി. പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മിനിറ്റ് നിൽക്കണേ, എൻ്റെ അടുത്ത് ടേപ്പ് റെക്കോർഡർ ഉണ്ട്, ഞാനിതൊന്ന് പകർത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പ്യാർ ഇതിനൊക്കെ എന്തിനാ ടേപ്പ് റെക്കോർഡർ? ഇതൊക്കെ മനസ്സിൽ വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആയിരക്കണക്കിന് പാട്ടുകൾ, പ്രത്യേകിച്ച് വടക്കം പാട്ടുകളൊക്കെ ഓർമ്മയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി അമ്പലങ്ങളിൽ ഇങ്ങനെ ഈ പഴയ കഥകൾ, വടക്കം പാട്ടുകളിലെ കഥകളൊക്കെ പാടി അർത്ഥം പറഞ്ഞ് കഥകൾ വിശദീകരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ മതിലേരിക്കന്നി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയും തന്നെ പകർത്തിയെടുത്താണ് പൂമാതൈ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകളുണ്ട്. അപ്പം ഭയങ്കര ഓർമ്മശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പക്ഷേ പറഞ്ഞു, അയ്യോ എനിക്ക് അത്രയൊന്നും ഓർമ്മശക്തിയില്ല, അതുകൊണ്ട് ഞാനത് പകർത്താമെന്ന് പറഞ്ഞു. ഞാനത് പകർത്തി. അദ്ദേഹം ഭാര്യയൊക്കെ എന്നെ വളരെ സ്വീകരിച്ച് സൽക്കരിച്ച് ചായയും പലഹാരമൊക്കെ തന്ന് യാത്രയാക്കി. അങ്ങനെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഇത് ഈ മാഷന്മാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ആരും അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് 8-10 പാട്ടേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കി ഉണ്ടോ എന്നറിയണം, ഇതിനെപ്പറ്റി വേറെ വിവരങ്ങൾ അറിയണം. ആ വിവരങ്ങൾ അറിയണം എന്താ ചെയ്യുക? അത് പത്രത്തിൽ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അഴീക്കോട് മാഷ് എൻ്റെ ഗൈഡാണല്ലോ, അദ്ദേഹം അന്ന് പ്രോ വൈസ് ചാൻസലറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ചെന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് പാട്ട് കേൾപ്പിച്ചു കൊടുത്ത് ഗുപ്തനായ മാഷോട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളവർക്ക് ഒരു കത്ത് മേടിച്ച് ആ കത്തിൻ്റെ കുറച്ച് ഫോട്ടോഷോട്ട് കോപ്പി എടുത്ത് ഞാൻ തന്നെ പത്രങ്ങളിലൊക്കെ പോയി, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, അങ്ങനെ പിന്നെ റേഡിയോ സ്റ്റേഷനിൽ പോയി. അങ്ങനെ അന്ന് കോന്നിയൂർ നരേന്ദ്രനാഥാണ് ആകാശവാണി ഡയറക്ടർ കോഴിക്കോട്ട്. അപ്പോൾ അതേ അപ്പം തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഇതിലെ 4 വരി ഞാൻ പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. പിറ്റേന്ന് ഭയങ്കര വാർത്തയായിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ മാപ്പിള രാമായണം കണ്ടെത്തി എന്നുള്ളത് വലിയ പ്രശ്നമായി. അപ്പോൾ 2 ചോദ്യമാണ്. ഒന്ന്, രാമായണത്തിന് എന്തിനാ മാപ്പിളമാർ? വേറൊരു ചോദ്യം, മാപ്പിളമാർക്ക് എന്തിനാ രാമായണം? അത് വലിയ ചർച്ചയായി. പത്രങ്ങളിലൊക്കെ വലിയ ബഹളം, ലെറ്റർ ടു എഡിറ്റർ, പത്രത്തെ ഉത്തരാധികൾക്കുള്ള കത്തുകൾക്ക് വലിയ ബഹളം. അടുത്ത് ഞാനിപ്പോൾ ഓർക്കുന്നൊരു തമാശ, തീയതി എനിക്ക് ഓർമ്മയുണ്ട്, 1976 ജൂലൈ 22-ാം തീയതിയാണ് ഈ വാർത്ത വന്നത്.
പിറ്റേന്ന് തന്നെ ആനന്ദ ബസാർ പത്രിക തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ വന്നു പല സുഹൃത്തുക്കളൊക്കെ കത്തയക്കുക. അന്ന് പിന്നെ ഈ മൊബൈലൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അഖിലേന്ത്യാ വാർത്തയായിരുന്നു. 23rd നാണിയമ്മയും ലോകവും എന്നുള്ള നമ്പൂരിയുടെ പോക്കറ്റ് കാർട്ടൂണിലൊരു നല്ല തമാശ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കർക്കിടകമാണല്ലോ, അന്ന് ഇത് യാദൃശ്ചികമാണ്, കർക്കിടകത്തിലാണിത് ഉണ്ടായത്. അപ്പോൾ മാതൃമി അത് ഹെഡിങ് കൊടുത്തത്, ഒറ്റക്കോളാണ് കൊടുത്തത്, മാപ്പിള എന്ന് കഴിഞ്ഞ് രാമായണം കണ്ടെത്തി. അപ്പോൾ മാപ്പിള രാമായണം കണ്ടെത്തി എന്ന് വായിക്കാം അത്. അപ്പോൾ നാണിയമ്മ ആ ഹെഡിങ് കൊടുത്ത് താഴ്ത്ത് എഴുതിയിരിക്കുകയാണ്, കർക്കിടകല്ലേ, വായിക്കേണ്ടവർക്ക് വായിക്കാലോ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് വന്നു. പിന്നീട് അത് ഞാൻ അതിൻ്റെ കിട്ടിയെടുത്തോളം പാട്ടുകൾ അന്ന് സാഹിത്യ ലോകത്തിൽ 77 ഞാൻ പ്രസിദ്ധീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് കേരള കവിതയുടെ ഒരു പ്രത്യേക പതിപ്പിൽ അയ്യപ്പ പണിക്കർ അത് മുഴുവൻ പുനഃപ്രകാശനം ചെയ്തു. പിന്നെ ആ ഇടയ്ക്ക് വന്ന സലാം കാരശ്ശേരി സുഹൃത്ത് സന്തോഷം കൂടി നിർമ്മിച്ച ചൂണ്ടക്കാരി എന്നുള്ള സിനിമയിൽ അതിലൊരു പാട്ട് ഉൾപ്പെടുത്തി. അങ്ങനെ അത് വലിയൊരു ഒരു ഒരു സംഭവമായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് TH കുഞ്ഞിരാമൻ തമ്പാരൊരു പുസ്തകം വന്നു, മാപ്പിള രാമായണവും മറ്റ് നാടൻ പാട്ടുകളെന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്നോടൊരു അവതാരി എഴുതാൻ പറഞ്ഞു. ഞാൻ മാപ്പിള രാമായണം കണ്ടെത്തിയ കിസ്സ എന്ന് പറഞ്ഞിട്ട് അവതാരി എഴുതി. അത് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പുസ്തകം വരുന്നതിന് മുമ്പ് തന്നെ വന്നിരുന്നു. പിന്നീട് എൻ്റെ കുറിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ 2nd അനുബന്ധമായിട്ട് അത് ചേർത്തിരുന്നു, 3rd ചേർത്തിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ജാതിയേക്കാൾ കട്ടിയുള്ള രക്തം എന്ന് പറഞ്ഞിട്ട് NBS ഒരു പുസ്തകം അടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ പുസ്തകം കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ അനുബന്ധമായിട്ട് ചേർത്തു. അതിൻ്റെ പുതിയ പതിപ്പ് NBS അടിച്ചിട്ടുണ്ട്. ആ പതിപ്പിലും ആ മാപ്പിള രാമായണം കണ്ടെത്തിയ കിസ്സ എന്നുള്ള ലേഖനം കൊടുത്തിട്ടുണ്ട്. അനുബന്ധമായിട്ട് മാപ്പിള രാമായണത്തിലെ വരികൾ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൈരളി ചാനൽ അവരുടെ പട്ടുറുമാൽ എന്നുള്ള പരിപാടിയിൽ മാപ്പിള രാമായണം എന്നുള്ളൊരു പ്രത്യേക എപ്പിസോഡായിട്ട് കൊടുത്തു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ മോയിൻകുട്ടി വൈദ്യർ കലാ അക്കാദമി കൊണ്ടോട്ടി അവരിതിൻ്റെ ഒരു കസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പലരും ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ മാപ്പിള രാമായണം നടിച്ചാൽ പല ആളുകൾ പാടുന്നത് വരും. ഇപ്പോൾ നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർ ഡോക്ടർ KM ഭരതൻ അദ്ദേഹത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ഇത് പാടി അവതരിപ്പിക്കുന്ന ഒരു സംഘം തന്നെ വടകര ഭാഗത്തുണ്ട്. അവ ഇന്നും വളരെ സജീവമായ ഒന്നാണ് ഈ മാപ്പിള രാമായണം എന്ന് പറയുന്നത്.